സമരത്തെ തച്ചു തകർക്കുന്ന നിലയ്ക്ക് വേണ്ടി ഒരു ശത്രു രാജ്യത്തെ സൈന്യത്തോട് പെരുമാറുന്നതുപോലെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ഈയിടെ നേരിട്ട് ആഭ്യന്തര വകുപ്പും അതുപോലെ തന്നെ വിവിധ ഏജൻസികളെ കൊണ്ട് സമരത്തെ തകർക്കുന്ന നിലയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ടായി. കൊടും തണുപ്പും കൊടും മഴയും മഞ്ഞും എല്ലാം വകവയ്ക്കാതെ ഈ നിയമം പിൻവലിക്കാതെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് കൃഷിക്കാർ അദ്ദേഹമായി പ്രഖ്യാപിച്ചു. ഉത്തർപ്രദേശത്തിലെ കൃഷിക്കാർ, അതുപോലെ തന്നെ ഗുജറാത്തിലെ കൃഷിക്കാർ, മഹാരാഷ്ട്രയിലെ കൃഷിക്കാർ, ഹരിയാനയിലെ കൃഷിക്കാർ, ഡൽഹിയിലെയും മധ്യപ്രദേശിലെയും കൃഷിക്കാർ, ഇന്ത്യയുടെ ഹൃദയഭൂമിയായ ഹിന്ദി മേഖലയിലെ കൃഷിക്കാർ ഒന്നടങ്കം ഈ ബി ജെ പിയുടെ ഈ കിഴക്കിരാത നടപടിക്കെതിരെ സമരരംഗത്ത് ആയിരുന്നു. ആ സമരം ഈ അടുത്ത കാലത്ത് കേന്ദ്ര ഗവൺമെൻറ്റിനെ ഒരു തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റപ്പോൾ
വരുന്ന ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവിടെ ജാട്ട് സമുദായമായാലും മറ്റ് സമുദായക്കാരായാലും ഭൂരിപക്ഷവും കൃഷിക്കാരാണ് ആ കൃഷിക്കാർ ബിജെപിയെ തോൽപ്പിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചപ്പോഴാണ് ആ നിയമം പിൻവലിക്കാൻ വേണ്ടി അവർ തയ്യാറായി ഈ സമരത്തിന്റെ ആദ്യ ഘട്ടത്തിൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പരമമായ പങ്കു വഹിച്ചത് നമ്മുടെ പാറശാല ഏരിയ കമ്മിറ്റിയുടെ പ്രസിഡന്റ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം കൂടി ആയിട്ടുള്ള സഹാബ് ശ്രീകുമാർ നേതൃത്വത്തിൽ ഇവിടുന്ന് 50 തിരഞ്ഞെടുക്കപ്പെട്ടവർ ഒരു മാസം ഡൽഹി സംഘടിച്ചുകൊണ്ടാണ് ഈ സമരരംഗത്തേക്ക് സഹാബ് ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ ഏകദേശം ഒരു മാസത്തിലധികം എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ഡൽഹിയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് ആ കൃഷിക്കാരോടൊപ്പം ആ സമരമുഖത്ത് പങ്കെടുക്കുകയുണ്ടായി ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വെടുന്നനെ നേരത്തെ പാർലമെന്റിലും അല്ലാതെയും ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ സംയുക്ത കിസാൻ മോർച്ചയും കർഷക സംഘവും ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നവർ ഒന്നാകെ ആവശ്യപ്പെട്ടിട്ടും ഏത് സമരം എന്ത് സമരം എന്നൊക്കെ ചോദിച്ച് അതിനെ പുച്ഛിച്ച് തള്ളുന്ന അവസ്ഥയാണ് നമുക്ക് കഴിഞ്ഞത് ഒരു കേന്ദ്രമന്ത്രിയുടെ മകന്റെ നേതൃത്വത്തിൽ ഈ സമര വോളണ്ടിയർമാരുടെ നെഞ്ചത്തെ വണ്ടി കയറ്റി കൊണ്ട് നിരവധി വോളണ്ടിയേഴ്സിനെ സമരഭടന്മാരെ കൊലപ്പെടുത്തിയിട്ടുണ്ടായി ഏകദേശം 750 കൃഷിക്കാരാണ് വിവിധ കാരണങ്ങളാൽ ഡൽഹിയിൽ കൊലയപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് മാന്യമായ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ കൃഷിക്കാർ ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം കൊണ്ട് മാത്രം സമരം വിമലിക്കില്ല എന്ന് പറഞ്ഞു ആ സമരത്തിനെതിരെ നിയമം പാസാക്കിയത് ലോക്സഭ പാസാക്കി രാജ്യസഭ പാസാക്കി രാഷ്ട്രപതി ഒപ്പിട്ടപ്പോഴാണ് ആ നിയമം പാസ്സായത് അതേപോലെ തന്നെ ലോക്സഭയും രാജ്യസഭയും ഈ നിയമങ്ങൾ പിൻവലിക്കുന്ന ബില്ല് പാസ്സാക്കണം നിയമം പിൻവലിക്കണം ആ ബില്ല് രാഷ്ട്രപതിക്ക് അയച്ച് രാഷ്ട്രപതി ഒപ്പിട്ടുകൊണ്ട് ആ കരി നിയമങ്ങൾ പിൻവലിക്കാതെ ഞങ്ങൾ സമരത്തിൽ നിന്ന് മാറില്ല എന്ന് അസന്നിഗ്ധമായി ഇന്ത്യ ഗവൺമെന്റിനോട് പ്രഖ്യാപിച്ചതാണ് ഏത് ഭരണാധികാരിയും വരുന്ന ജനരോക്ഷത്തിൻ്റെ മുമ്പേ മുട്ടുമടക്കേണ്ടി വരും ഏത് ഫാസിസ്റ്റ് നേതാവിനും കഴി മുട്ടുമടക്കേണ്ടി വരുമെന്ന് തെളിയിച്ച ഒരു സമരമാണ് കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഡൽഹിയിൽ നടന്നത് അതിന് സമാപ്തി കുറിച്ചുകൊണ്ട് അവിടെ ഈ ആഹ്ലാദവും മറ്റും ഒരാഴ്ചക്കാലം കൊണ്ട് നടന്നു വരികയാണ് നമ്മുടെ കേരളത്തിൽ ഇന്ന് ലോക്കൽ ഏരിയ കേന്ദ്രങ്ങളിൽ വിജയാഹ്ലാദ പ്രകടനം നടത്താൻ കർഷക സംഘവും സംയുക്ത തൊഴിലാളികളും സംഘടിതമായി തീരുമാനിച്ചിട്ടുണ്ട് ഇതിൽ പങ്കെടുത്ത പരിശീക്കൽ കൊല്ലയിൽ ധനുചോരം മേഖലയിൽ നിന്ന് പങ്കെടുത്ത കൃഷിക്കാരെയും തൊഴിലാളികളെയും കർഷക തൊഴിലാളി യൂണിയൻ്റെ പാറശാല ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു അതോടൊപ്പം തന്നെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ച പാറശാല ഏരിയ കമ്മിറ്റി അംഗ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള കാണുള്ള സഖാവ് നവനീ സഖാവ് പരിശു ഗൾഫ് സെക്രട്ടറി മോദി സഖാവ് മറ്റിവിടെ പങ്കെടുത്തിരിക്കുന്ന നിയമന സഖാക്കളെ സുഹൃത്തുക്കളും നമ്മുടെ കേട്ടതുപോലെ നീണ്ട ഒരു വർഷത്തിലധികമായി നിന്ന കർഷക സമരത്തിന് നമുക്ക് നമ്മൾ കർഷക സംഘം എന്തുകൊണ്ടാണ് നമ്മൾ സമരം സംഘടിപ്പിച്ചത് അതൊരു വിജയപ്രാപ്തിയിലേക്ക് എത്തുവാൻ അതോടൊപ്പം തന്നെ അത് എത്തിക്കുവാൻ ശ്രമിച്ച എല്ലാ കർഷക സുഹൃത്തുക്കളെയും അതോടൊപ്പം തന്നെ നമ്മുടെ പാറശാല ഏരിയ കമ്മിറ്റിയിൽ പ്രവർത്തിച്ച കർഷക സംഘത്തിൻ്റെ നേതാവായ സദാ ശ്രീകുമാറിനെയും അഭിനന്ദിക്കുകയും അതോടെ അഭിവാദ്യം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഈ ഒരു ആശാസ്ത്രത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് പാറശാല ഏരിയ കമ്മിറ്റി അംഗ സഹ താണുള്ള പാറശാല പഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജുസ്മിത പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ വിജയൻ എക്സിക്യൂട്ടീവ് സെക്രട്ടറി മധുവണ്ണൻ അതുപോലെ ശ്രീകുമാർ ഇവിടെ പങ്കെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട സഖാക്കളെ സുഹൃത്തുക്കളാണ് നിങ്ങൾ നോക്കൂ നമ്മുടെ കർഷക സംഘം വിജയിച്ചിരിക്കുകയാണ് നമ്മുടെ ഈ നാടിൻ്റെ കർഷകർ നാടിൻ്റെ പട്ടിണി കിടക്കുന്ന മക്കൾ സമരം ചെയ്താൽ അത് വിജയിക്കുമെന്നതിൻ്റെ തെളിവ് ഈ രാജ്യത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് വർഗീയത ഉയർത്തിപ്പിടിച്ച് വിജയം നേടി ഋഗീയ ഭൂരിപക്ഷം വച്ച് ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ 764 പേരുടെ ജീവത്യാഗം ചെയ്ത് ഗാന്ധിജിയുടെ സമരമുറ ഓർമ്മിച്ചുകൊണ്ട് സമരം ചെയ്തവരാണ് നിങ്ങളിന്ന് പത്രത്തിൽ കണ്ടു നോബൽ സമ്മാനത്തിന് വേണ്ടി ഈ സമരത്തിനെ അയച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാൽ സമാധാന സമരം ഗാന്ധിജി നയിച്ചതിന് ശേഷം 1947 ശേഷം വീണ്ടും ഇന്ത്യ കണ്ടതിപ്പോഴാണ് അന്ന് ബ്രിട്ടൻ ഇന്ത്യ ഭരിച്ചിരുന്നുവെങ്കിൽ
അന്ന്കോളനിയാക്കാൻ ബ്രിട്ടീഷുകാരാണ് ഇവിടെ കൊള്ളയടിച്ചിരുന്നുവെങ്കിൽ ഇന്ന് വർഗീയത പേരുന്ന ഇന്നത്തെ കോർപ്പറേറ്റുകളാണ് ഇന്ത്യ ഭരിക്കുന്നത്. അന്ന് ഗാന്ധിജി നടത്തിയ സമരം അന്ന് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം നേടിയെങ്കിൽ ഇന്നത്തെ കർഷക സമരം ഈ വർഗീയവാദികളിൽ നിന്ന് ഈ മൃഗീയ ഭൂരിപക്ഷമുള്ള ഈ ഭരണത്തിൽ നിന്ന് കോർപ്പറേറ്റുകളിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, ഈ സമരത്തിൽ നമ്മുടെ പ്രിയങ്കരനായ എൻ്റെ അടുത്ത് തിരിക്കുന്ന നമ്മുടെ ശ്രീകുമാർ പങ്കെടുത്തിരിക്കുക. അങ്ങ് കൊടിയ തണുപ്പത്ത്, മഴയത്ത്, അവിടെ തെരുവോരത്ത് പട്ടിണി കിടന്നുകൊണ്ട് ഈ നാട്ടിലെ ഇന്ത്യയിലെ 140 കോടി ജനതയ്ക്ക് അന്നമുണ്ടാക്കി തരുന്ന കർഷകർ, ആ കർഷകർക്ക് വേണ്ടി സമരമുഖത്ത് പോയ നമ്മുടെ പ്രിയ സഖാക്കൾ, അവരെ നമ്മൾ സ്മരിക്കപ്പെടുകയാണ്. ആ മരണപ്പെട്ട രക്തസാക്ഷികൾക്ക് ഇവിടെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ ഐതിഹാസിക സമരം വിജയത്തിലെത്തിക്കാൻ ത്യാഗസന്നദ്ധത പ്രകടിപ്പിച്ച കർഷക സംഘവും കർഷക തൊഴിലാളിയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യ മാർക്സിസ്റ്റിനും ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രിയമുള്ളവരെ, ലാൽസല എല്ലാവിധ ആശംസകളും ത്യാഗനിർഭരമായ സമരത്തിന്.